നമസ്കാരം. സ്മാർട്ട് ഫോൺ വിപണിയിൽ ഐഫോണിന്റെ ആധിപത്യം അവസാനിക്കുന്നതായുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ എല്ലാവരും ഇപ്പോൾ ഞെട്ടുകയാണ്. ഇതെല്ലാവർക്കും ഞെട്ടാനുള്ള ഒരു പ്രധാന വാർത്ത തന്നെയാണ്. കാരണം ആർക്കും അങ്ങനെ ഒരിക്കലും ഐഫോണിനെ മറികടക്കാനോ തോൽപ്പിക്കാനോ പറ്റില്ല എന്ന് വിശ്വസിച്ചിരുന്ന കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. അതിനിപ്പോൾ മാറിയിരിക്കുകയാണെന്ന് പറയുന്നത് എല്ലാവരും അത്ഭുതപ്പെടുത്തുന്നു. മാർക്കറ്റ് റിസർച്ച് സ്ഥാപനമായ IDC പുതിയ റിപ്പോർട്ട് പ്രകാരമാണ് ഇക്കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. എന്നാൽ ഐഫോണിനെ വെട്ടിച്ചത് ആരാണ് എന്നുള്ള ചോദ്യമാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ മറ്റാരുമല്ല, സാംസങ് തന്നെയാണ്. സാംസങ് ആണ് വിപണിയിൽ ഒന്നാം സ്ഥാനം കൈയടക്കിയിരിക്കുന്നത്. ഇതോടെ ഒന്നാം നമ്പർ സ്മാർട്ട് ഫോൺ എന്ന ഐഫോണിന്റെ ഭരണം ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ദാർഢ്യത്തോടെ സാംസങ്കാർ പറയുന്നത്. 2024 ആദ്യപാദത്തിൽ 20.8% വിപണി വിവിധവുമായി സാംസങ് മുന്നേറുന്നു. 60.1 ലക്ഷം യൂണിറ്റാണ് കയറ്റി അയച്ചതും. അതേസമയം ആപ്പിളിന്റെ കയറ്റുമതി 10% കുറഞ്ഞു. അവർ കയറ്റുമതി ചെയ്തത് 50.1 ദശലക്ഷം യൂണിറ്റുകളാണ്. കഴിഞ്ഞ വർഷം ഇതേ പാദത്തിൽ ആപ്പിൾ 55.4 ദശലക്ഷം ഐഫോണുകൾ കയറ്റി അയച്ചിരുന്നു. 2024 ആദ്യ പാദത്തിൽ വെറും 40 ദശലക്ഷത്തിലധികം യൂണിറ്റുകൾ കയറ്റി അയച്ചതിനാൽ തന്നെയാണ് 14.1% വിപണി വിവിധവുമായി മൂന്നാം സ്ഥാനത്ത് ചൈനീസ് നിർമ്മാണ കമ്പനിയായ ഷവോമി നിൽക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി നേരിട്ട വലിയ തകർച്ചയിൽ നിന്ന് ഷവോമി ശക്തമായ തിരിച്ചുവരവാണ് ഇപ്പോൾ നടത്തിയതെന്ന് പറഞ്ഞേ മതിയാകൂ. സാംസങ്ങും ആപ്പിളും വിപണിയുടെ ഉയർന്ന തലം കൈവശം വയ്ക്കുമെങ്കിലും ചൈനയിലെ ഹുവായ് കമ്പനിയുടെ തിരിച്ചുവരവും ഷവോമി, വിവോ, ഓപ്പോ, വൺ പ്ലസ് തുടങ്ങിയവ സൃഷ്ടിക്കുന്ന വെല്ലുവിളികളും വിപണിയിൽ പ്രകടമാണ്. ആഗോള സ്മാർട്ട് ഫോൺ കയറ്റുമതി വർഷം തോറും 7.8 വർദ്ധിച്ച് 2024 ആദ്യ പാദത്തിൽ 289.4 ദശലക്ഷം യൂണിറ്റായി ഉയർന്നതായും റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. ഗാലക്സി S24 സീരീസ് ആണ് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ സാംസങ് അവതരിപ്പിച്ച ഏറ്റവും വലിയ ഫോൺ. വമ്പൻ വരവേൽപ്പാണ് ഈ മോഡലുകൾക്ക് ലഭിച്ചതെന്ന് പറഞ്ഞേ മതിയാകും. മുൻ പതിപ്പുകളോട് കാഴ്ചയിൽ സാമ്യമുണ്ടെങ്കിലും പുതിയ ഹാർഡ്വെയറുകൾ ശ്രദ്ധേയമാകുന്നുണ്ട്. AI സൗകര്യങ്ങളോടെയാണ് സാംസങ് ഗാലക്സി S24 സീരീസ് സ്മാർട്ട് ഫോണുകൾ എത്തിയത്. ഇത് തന്നെയാണ് എല്ലാവരെയും ആകർഷിച്ച പ്രധാനപ്പെട്ട കാര്യം. ഗാലക്സി S24 സ്മാർട്ട് ഫോണുകളുടെ ആഗോള വിൽപ്പന കഴിഞ്ഞ വർഷത്തെ ഗാലക്സി S23 സീരീസുമായി താരതമ്യം ചെയ്യുമ്പോൾ 8% ഉയർന്നു എന്ന് പറയുന്നു. വിപണിയിൽ തിരിച്ചടി നേരിട്ടതിനാൽ ആപ്പിളിന്റെ പുതിയ മോഡലിനെ ആകാംക്ഷയോടെയാണ് ടെക് പ്രേമികൾ തന്നെ കാത്തിരിക്കുന്നത്. പതിവ് പോലെ സെപ്റ്റംബറിൽ ഐഫോണുകളുടെ പുതിയ മോഡലുകൾ അവതരിപ്പിക്കും. സാധാരണ സ്റ്റാൻഡേർഡ് പ്ലസ്, പ്രോ, പ്രോ മാക്സ് എന്നിങ്ങനെ 4 മോഡലുകളാണ് ആപ്പിൾ അവതരിപ്പിക്കാറുള്ളത്. ഇത്തവണ 5 ഐഫോൺ മോഡലുകൾ എത്തും, ആപ്പിൾ അവതരിപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ പുതുമകളോടെയാണ് ആപ്പിളിന്റെ ഏറ്റവും പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം iOS 18 എത്തുന്നത്. AI ഫീച്ചറുകളാണ് പ്രധാന പ്രത്യേകത. AI പ്രത്യേകതകൾക്കായി അമേരിക്ക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന OpenAI ആപ്പിൾ കൈകോർക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഫോണായിരുന്നു സാംസങ്ങിന്റെ ഗാലക്സി S23 Ultra. ക്യാമറ ഫീച്ചറുകളിൽ വിപ്ലവം സൃഷ്ടിച്ച ഫോണാണെന്ന് തന്നെ ഇതിനെക്കുറിച്ച് പറയേണ്ടി വരും. പ്രധാനമായും സൂമിംഗ് കഴിവിലാണ് ഈ ഫോൺ ഉപഭോക്താക്കളെ അതിശയിപ്പിച്ചത്. ഡിജിറ്റൽ ക്യാമറകളെ വരെ പിന്നിലാക്കുന്ന തരത്തിലുള്ള ക്യാമറ ഫീച്ചറാണ് ഗാലക്സി S23 Ultra സാംസങ് നൽകിയിരിക്കുന്നത്. നിലവിൽ വിപണിയിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച പ്രീമിയം ഫോണുകളിൽ ഒന്നായി ഈ ഫോണിനെ കണക്കാക്കാവുന്നതാണ്. ഈ ജനുവരി മാസത്തിലാണ് ഫോണിന്റെ പിൻഗാമിയായ സാംസങ് ഗാലക്സി S24 Ultra ഫോണിനെ പുറത്തിറക്കിയത്. പുതിയ ഫോൺ എത്തിയെങ്കിലും S23 Ultra സിംഹാസനത്തിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല എന്ന് പറഞ്ഞേ മതിയാകൂ. പക്ഷെ സാംസങ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തെത്തുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് എല്ലാം S24 Ultra തന്നെയാണ്.